നാടുമൊത്തം ഇപ്പൊ അതിന്റെ പിന്നാലെയല്ലേ. ഇന്നത് പട്ടാപ്പകൽ ആശുപത്രിയിലും കയറിയുന്നു. ഏതിന്റെ കാര്യം അങ്ങളീ പറയുന്നത്? ഇപ്പൊ അതെല്ലാവർക്കും ഒരു തമാശയാണല്ലോ. ഇനി അത് എന്നെയും കൊണ്ട് തന്നെ പറയിച്ച് അടങ്ങുമെങ്കിൽ പറയാം, കരടി കരടിയുടെ കാര്യം തന്നെയാ. തന്തയായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഇതിനെ അപ്പുറത്തേക്കൊന്ന് കെട്ടിയെടുക്കാൻ ഇവിടെ ആരുമില്ലേ? ആ വേട്ടക്കാരനെ കൊണ്ടുവന്നു വല്ല പ്രയോജനം? അയാള് മനുഷ്യനെ കൊല്ലില്ലല്ലോ. അല്ലെങ്കിൽ നോക്കായിരുന്നു, ഇതിനെ കൂടെ അങ്ങ് തട്ടിക്കളയാൻ. ഞാൻ കരടിയുടെ കാര്യം ഉദ്ദേശിച്ചത്. അവൻ നിന്നെയാ ഉദ്ദേശിച്ചതെന്ന്. ഒന്ന് പോയി തരാമോ? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇപ്പൊ വന്നത്. കരടിയെ പിടിച്ച് കൂട്ടിലടക്കാത്തടത്തോളം കാലം മണിയണ്ടൻ ഇവിടെ പൊങ്ങില്ല. അഥവാ വന്നാൽ നാട്ടിൽ ഇത്രയും അക്രമം ഉണ്ടാക്കിയ കരടിയെ തുറന്നുവിട്ട കുറ്റത്തിന് അങ്കിൾ അവന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കാം, പിടിച്ചകത്തിടാം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം കരടിയെ വെടിവെക്കണ്ടെന്ന് വേട്ടക്കാരനോട് പറയുക. കരടി നാട്ടിൽ ഒന്ന് രണ്ടു പേരെ തട്ടട്ടെ, അപ്പോഴേക്കും പ്രശ്നം രൂക്ഷമാവും. ഏത് വെടിവെക്കാൻ ഓടലിട്ട് എന്നോട് പ്രതികാരം വീട്ടാൻ കരടി വന്നിട്ടുണ്ടാ, രക്ഷിക്കടാ മോനെ. ഞാനിപ്പോ എന്ത്? അതിനെ ഒന്ന് ഓടിച്ചിട്ട് വാ. അപ്പൊ ഞാൻ ഓടിക്കാൻ വരുന്നു. പക്ഷെ ഇന്ന് ഇത്തിരി ധൃതിയുള്ള ദിവസം, ഞാൻ നോക്കായിരുന്നു. ബുദ്ധിയേക്കാൾ ശക്തിയേക്കാൾ വലുതല്ലേ ബുദ്ധി? അങ്ങോട്ട് ചെല്ല്. ഇതൊരു മാരണമായല്ലോ, അഭിമാനത്തിന്റെ പ്രശ്നവുമായി പോയി. കരടി കാട്ടിപ്പോയി കാണേ ഈശ്വര. ഇനി ഒരു നിമിഷം കരടിയെ ജീവനോടെ വച്ചേക്കരുത്, ഉടനെ തട്ടിക്കളയണം. ഇന്നലെ രാത്രി ഞാൻ ഈ ഏരിയയിൽ ഇല്ലാതായി പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ വെടിക്ക് ഞാൻ ഇവിടുത്തെ ജനലിന്റെ ചില്ലൊക്കെ തകർത്തിട്ടേനെ. അതെ, ഇങ്ങനെ ഒരു അസിസ്റ്റന്റിന്റെ ആവശ്യം എനിക്കില്ല. ഇവനെ ഇപ്പൊ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേക്കണം, ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകാൻ പറഞ്ഞേക്കാം. ഉജ്വല, നീ വേട്ടക്കാരന്റെ പ്രവൃത്തികൾ ഇടപെടരുത്, കളിയാക്കരുത്. ഇനിയിപ്പോ ഞാൻ എന്ത് സൗകര്യമാണോ ചെയ്തു തരേണ്ടത് പറയാം. ഓ, ഇനി ഇവിടെ കരടിയുടെ ആക്രമണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്നെ കൂടി ഈ വീട്ടിൽ താമസിപ്പിക്കണം. ഇവിടെ പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്, അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല. എങ്കിലേ ഞാൻ വൈഫിനോട് ഡിസ്കസ് ചെയ്തിട്ട് വരാം. ഓഹോ, വൈഫ് ഉണ്ടല്ലേ. ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങ് വന്നേ. വാ. അതെ, സാധാരണ ഈ വേട്ടക്കാർ നാട്ടിലോട്ട് ഇറങ്ങിയാൽ അവരെ ഒന്ന് കാണാനും സംസാരിക്കാനും പിന്നെ ഇത്തിരി ടച്ച് ചെയ്യാനും ഒക്കെ പെമ്പിള്ളാർക്ക് വലിയ ഉത്സാഹം. പക്ഷെ ഇവിടുത്തെ ആ ചരക്കിന് ഞാൻ പുറത്ത് കണ്ടതേയില്ല. സാധനം എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനിവിടെ താമസിച്ച അവള് വളയോ? വളച്ചോക്കും. പക്ഷെ അതിനുമ്പോ നിന്റെ നാട്ടല്ലേ ഞാൻ ചവിട്ടി വളയ്ക്കും. എടാ, കരടിയെ വെടിവെക്കാൻ വന്നാൽ അതങ്ങ് ചെയ്താൽ മതി. അല്ലാതെ ഈ വീട്ടിൽ താമസിച്ച് മറ്റു വല്ല ഉദ്ദേശമാണ് മനസ്സിലെങ്കിലേ വെടിവെക്കാൻ ഈ കൈ ഉണ്ടാവില്ല. വേട്ടി ആരിഞ്ഞളെ ഞാൻ. വരട്ടരുത്. ഒരുപാട് ക്രൂരമൃഗങ്ങളെ വേട്ടയാടിയിട്ടുള്ളവരാ ഞാൻ. പക്ഷെ ആ വെടിവെപ്പ് നടക്കില്ലടാ. എന്റെ വൈഫ് സമ്മതിച്ചു. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അതെന്താ? എനിക്കിവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങോട്ട് മാറുന്നു. ഞാനിവിടെ താമസിച്ചാൽ മൊത്തത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതെ, ഈ ശരീരത്തിന്റെ സ്പെയർ പാർട്സ് കിട്ടാനേ വളരെ ബുദ്ധിമുട്ടാ. മൂന്നാല് ദിവസമായിട്ട് മുഴുവൻ പട്ടിണിയിലല്ല എന്തെങ്കിലും കഴിക്കാൻ തരണേ. അല്ലെ, ഞങ്ങളുടെ യൂണിയനിലേക്ക് ഒരു 500 rupees ഉദാരമായി സംഭാവന ചെയ്യണം. ഏത് യൂണിയൻ? ആൾ കേരള പിച്ചാസ് യൂണിയൻ. അപ്പുറത്തെങ്ങാണ് പോയി തന്നടാ തണ്ടി. പക്ഷ
ഭക്ഷണം കഴിച്ചിട്ട് നാളെ കൂടി ചേർത്ത് മൂന്ന് ദിവസമായി. സാറ് പറഞ്ഞു ഇവിടെ ഒന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന്. മോളെ അഞ്ചു, കുറച്ച് ചോറെടുത്ത് പുറത്തേക്ക് കൊടുക്ക. ചിക്കൻ ഉണ്ടല്ലേ, അങ്ങോട്ട് മാറിക്കടോ. അഞ്ചു അല്ലേ? അതെ. ഫാഷൻ പരേഡിന് പോവാണോ? ഞാൻ പിച്ചക്കാരനല്ല, സുവാസുവാണ്, മണികണ്ഠന്റെ കൂട്ടുകാരൻ. ദേ ഞാൻ മോളെ ഒന്ന് കാണാൻ വന്ന. മണികണ്ഠൻ ഇന്നലെ വന്നപ്പോ മോള് പേടിച്ചൊടിയെന്ന് അവൻ പറഞ്ഞു. ഇന്നലെ വന്ന കരടിയല്ലേ മണിയേട്ടനല്ലോ? ഏയ്, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അത് മോളുടെ മണിയേട്ടനാണ്, ഇപ്പൊ മണിക്കരടി. നീ യഥാർത്ഥ കരടിയെ കണ്ടിട്ടുണ്ടോ? കാഴ്ച ബംഗ്ലാവിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ മേക്കപ്പ് ഒറിജിനലാന്ന് എനിക്ക് തോന്നില്ല. സൂക്ഷിച്ച് നോക്കിയാ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. അത് ഞാനാണ് ഇതിനുള്ളിൽ നിന്ന് നിനക്ക് അറിയാവുന്നോണ്ട് തോന്നണതാ. ശരിക്കും കരടി ഇങ്ങനെ തന്നെയാ. ഇനി ഇത് അഴിച്ചെടുക്കുന്ന എങ്ങനെയാ? എന്തിനായിരിക്കണ്, ഞാൻ ഇനി അഴിക്കണില്ല. ഇതേ കോലത്തിൽ തന്നെ നിന്നെ കെട്ടും, എന്നിട്ട് നമുക്ക് ഉണ്ടാവും മൂന്നാല് കരടി കുട്ടികൾ. അയ്യേ, എന്തേ? എനിക്ക് വേണ്ട. ദേ ചേട്ടാ, ഇത് ഉടനെ അഴിച്ചില്ലെങ്കിലേ നാട്ടിൽ നടക്കുന്ന സകല അനിഷ്ട സംഭവങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. അയ്യോ, ഒരു മണ്ടത്തരത്തിന് ചെയ്തു പോയ ബുദ്ധിയാ. ഇനി ഇത് അഴിക്കാനേ ഒരാള് വിചാരിച്ചാലേ നടക്കൂ. നമ്മുടെ മേക്കപ്പ് മാൻ സുന്ദരൻ, അയാൾക്കാണെങ്കിൽ ആശുപത്രിയിൽ ഇറങ്ങാൻ നേരമില്ല. അഥവാ അയാൾ എന്നെ കണ്ടാലോ അപ്പൊ ബോധം കിട്ടു വീഴും. ജീവിതം കട്ടപ്പോയാവുന്നതിന് മുമ്പ് ഇത് അഴിക്കാനുള്ള റിമൂവർ തട്ടിയെടുക്കണം. ആ സുന്ദരൻ അറുപ്പുകാരുടെ വീട് ഞാനൊന്ന് റെയ്ഡ് കടത്തി നോക്കട്ടെ. അയ്യേ, പശുവിന് ചാണിറാൻ കണ്ട സ്ഥലം അല്ലെങ്കിൽ വൃത്തികേടാക്കി. ഇരുമട്ടെ കൊണ്ടുവച്ചേക്കണ അയാളത്. ആ ഇതാണോ ഈ പാട്ടല്ല? ഇതെന്ത് അമ്മീ മാക്ടോള്? ആശുപത്രിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് എന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ മനസ്സിന് എന്തോ ഒരു കുളിർമ. സാറെ സൂക്ഷിക്കണം, ആ കരടി ഇനിയും പിടിച്ചിട്ടില്ല. ആ കരടിയെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ഞാൻ ഇനി വീട് വിട്ട് പുറത്തിറങ്ങണ പ്രശ്നമല്ല. എന്ത് കത്താന്ന് നോക്ക്, വെള്ളമില്ല, ബ്രാണ്ടിങ് ബ്രാണ്ടി. നല്ല മണം, ചത്തിട്ടില്ല, വെള്ളം അടിച്ച് വീണതായിരിക്കും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാ എടുക്ക.